ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസവും പ്രാർത്ഥനയോടെ, ഏകാഗ്രതയോടെ, സാന്നിധ്യബോധത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ മനസ്സുവെച്ച് ദൈവത്തിൻ്റെ വചനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ വിനീതമായി ഒരിക്കൽ കൂടി വന്ദനം പറയുകയാണ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് എല്ലാ ദിവസവും നമ്മെ അടുത്തറിഞ്ഞ് കൈത്താങ്ങൾ തന്ന് കൈപിടിച്ച് ദൈവമായ കർത്താവ് പോകുന്ന വഴിയിലെല്ലാം പാതയ്ക്ക് ദീപമൊരുക്കി സഹായകനായി പരിപാലകനായി നമ്മെ കാത്തു പരിപാലിക്കുന്ന മഹാദൈവത്തെ ഒരിക്കൽ കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഓർക്കാനും പ്രാർത്ഥിക്കാനും വചനം പറഞ്ഞു തരാനൊക്കെ എനിക്ക് വലിയൊരു സമൂഹത്തെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ തന്നതിന്, അതിൽ നിങ്ങളെല്ലാം കണ്ണികളും പങ്കാളികളുമായതിന് നിങ്ങളെ ഓർത്ത്, നിങ്ങളെ ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ ഉപവാസ പ്രാർത്ഥനാ ദിവസങ്ങളിൽ നിങ്ങൾ അയച്ചു തന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധാനത്തിൽ എൻ്റെ പ്രാർത്ഥനാ സമയത്ത് ഓർക്കുകയും കർത്താവ് നിങ്ങളെ ആ വിഷയങ്ങളിൽ ഈ പ്രാർത്ഥനകൾ തീരുന്നതിനേക്കാൾ മുമ്പ് അധികം അധികം അനുഗ്രഹിക്കട്ടെ, നന്മകൾ വരട്ടെ, അനുഭവങ്ങൾ ദൈവത്തിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ചിന്തിക്കാനായി ദൈവമായ കർത്താവ് തിരുസന്നിധിയിലിരിക്കുമ്പോൾ ഓർപ്പിച്ച ദൈവിക ദൂതിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. 25 സങ്കീർത്തനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ടാണ് നിങ്ങളെ ദൈവിക ചിന്തയിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 25 സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങൾ, 12, 13, 14, 3 വാക്യങ്ങൾ, 12, 13, 14 വാക്യങ്ങൾ വായിക്കുകയാണ്. യഹോവ ഭക്തനായ പുരുഷനാര്? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കും. 25 സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അദ്ദേഹം എത്രയോ സങ്കീർത്തനങ്ങൾ അനുഭവത്തിലൂടെ മറ്റുള്ളവരറിയാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ശക്തനായൊരു എഴുത്തുകാരനാണ്, ശക്തനായൊരു ആരാധനക്കാരനാണ് ദാവീദ് രാജാവ്. തങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഗുണമാകണമെന്നാഗ്രഹിക്കുന്ന ചുരുക്കം ചിലരെ ആത്മീയ കോണത്തിലുള്ളൂ എനിക്ക് തോന്നുന്നത്. അവസരം കിട്ടിയാൽ, ആരെങ്കിലും നിർബന്ധിച്ചാൽ എന്തെങ്കിലും പറയുമെന്നുള്ളതല്ലാതെ ദൈവം ചെയ്ത നന്മകൾ മറ്റുള്ളവർക്ക് ബലമാകാൻ, മറ്റുള്ളവർക്ക് വിടുതലാകാൻ, മറ്റുള്ളവർക്ക് ശക്തിയും ശരണവുമാകാൻ ദാവീദ് തൻ്റെ അനുഭവങ്ങൾ സങ്കീർത്തനങ്ങളാക്കി. അത് തൻ്റെ ജനത്തിനു വേണ്ടി കൊടുക്കാൻ മനസ്സുവെച്ചത് ദൈവം പ്രസാദിച്ചു. ഓരോരോ പാക്കേജുകൾ പോലെ ദൈവമായ കർത്താവ് ഏറ്റവും വേദപുസ്തകത്തിലെ ഹൃദയസ്പർശവും ലളിതസുന്ദരവും ആളുകൾ അധികം ശ്രദ്ധിക്കപ്പെടുന്നതുമായിരിക്കുന്ന ആശയസമ്പുഷ്ടമായിരിക്കുന്ന എഴുത്തുകളായി പരിശുദ്ധാത്മാവ് തിരുവഴുത്തിൽ ചേർത്തു. അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ബലമാണ്. ജീവിതത്തിൽ ഏറ്റവും കഷ്ടം സഹിക്കുന്നവർ, ഞാനൊരാമുഖം പറഞ്ഞുകൊണ്ട് വാക്യത്തിലേക്ക് വരാം, ജീവിതത്തിൽ ഏറ്റവും കഷ്ടം സഹിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ നാളുകളിൽ ഇന്നത്തെ കഷ്ടങ്ങൾ, ഇന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഈ ഉപവാസത്തിൽ വെച്ചിരിക്കുന്ന ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, അത് നാളെ നിങ്ങളുടെ സാക്ഷ്യമാകും. അത് നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചാൽ അത് 100 ആളുകൾക്ക് ആശ്വാസത്തിനും വിടുതലിനും ദൈവത്തോട് അടുക്കാനും കാരണമാകും. അങ്ങനെയൊന്ന് വിചാരിച്ചേ, ഈ കഷ്ടങ്ങൾ ചുമന്ന് ഞാൻ തീരേണ്ടി വരുമല്ലോ, എനിക്ക് മാത്രം ഇതുള്ളല്ലോ എന്ന് തീരുമാനിക്കാതെ ആ ചിന്തയെ ഒന്ന് തിരിച്ചുവിട്ടെ. ദൈവമേ, ഈ കഷ്ടങ്ങൾ മാറും, ഈ കഷ്ടം കഴിയുമ്പോൾ എൻ്റെ കുടുംബം ഭയങ്കരമൊരു സാക്ഷ്യമായി മാറും. പത്രോസിൻ്റെ പടകിനകത്ത് നിന്ന് യേശു 100 ജനത്തോട് സംസാരിച്ചതുപോലെ എൻ്റെ വീട് ദൈവം മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഒരവസരമാക്കി മാറ്റും. അത് മറ്റുള്ളവർക്ക് പരിഹസിക്കാനല്ല, നിന്ദിക്കാനല്ല, ആക്ഷേപിക്കാനല്ല, വഴിപോക്കർക്ക് തലകുലുക്കി എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനല്ല, മറിച്ച് ദൈവം വലിയവനെന്ന് നിൻ്റെ വീട്ടിലേക്ക് നോക്കി, നിൻ്റെ വീട്ടിൽ തരുന്ന ദൈവത്തിൻ്റെ മറുപടികളെ നോക്കി ദൈവം വലിയവനെന്ന് പറയാൻ, ഈ ദൈവം നല്ലവനെന്ന് പറയാൻ ഒരവസരം തരാൻ പറ്റില്ലേ ദൈവത്തിന്? പറ്റും. അങ്ങനെ വിശ്വസിച്ചാൽ ദൈവം അത് ചെയ്യാൻ പ്രേരണ തരുന്ന ഒരു ആത്മീക സന്ദേശം നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് കർത്താവിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. 25 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം മുതൽ വായിക്കണം. നമ്മൾ ഏറ്റവും ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് 13 വാക്യത്തിൻ്റെ തുടക്കമാണ്. അവൻ സുഖത്തോടെ വസിക്കും. അതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കുറിമാനമായിട്ട് ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത്.
അവൻ സുഖത്തോടെ വസിക്കും. ഒരു ചോദ്യം ചിലപ്പോൾ ഒരു ഊറിയ ചിരിയോടെ പരിഹാസത്തോടെ നമ്മുടെ മനസാക്ഷി പോലും നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടാവും, എൻ്റെ പൊന്നുപദേശി സുഖത്തോടെ വസിക്കാൻ എന്നൊക്കെ പറഞ്ഞ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? എല്ലാവരും കഷ്ടത്തിലല്ലേ? എല്ലാവരും പ്രയാസത്തിലല്ലേ? ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ വിശ്വസിക്കാൻ പറ്റാത്ത, മനസാക്ഷിക്ക് ബോധ്യം വരാത്ത, മനസ്സിലാകാത്ത ഒരു ചിന്തയായിരിക്കും. ചിലരൊക്കെ മാത്രം സുഖിക്കുന്നു ലോകത്തിൽ, ചിലരൊന്നും കഷ്ടപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ സന്ദേശം കേൾക്കുന്നതിൽ കൂടുതൽ ആളുകളുടെ മനസ്സിനകത്ത് എനിക്ക് സുഖമൊന്നുമില്ല, എന്നും കഷ്ടമാണ്, പ്രയാസമാണ് എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. ഒരു പക്ഷേ ഇന്ന് ഞാൻ ഈ ദൂത് പറയുന്നത്, ജീവിതത്തിലൊരു സന്തോഷവും സുഖവും അനുഭവിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ എൻ്റെ ആയുസ്സിലൊരു സുഖം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് എൻ്റെ സുഖമൊക്കെ എന്നേ തീർന്നതാ, ഇനി എനിക്ക് ഒരു സന്തോഷവും സുഖവും ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരാനാ ദൈവം ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചത്. അവൻ സുഖത്തോടെ വസിക്കും. സുഖത്തോടെ വസിക്കാൻ എന്താ വഴി? ഈ ഭാഗത്ത് രണ്ട് മൂന്ന് വഴികളെക്കുറിച്ച് പറയുന്നുണ്ട്, വഴികളെക്കുറിച്ച് പറയുന്നുണ്ട്. പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത്, യഹോവഭക്തനായ പുരുഷൻ ആര്? അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും, അവൻ സുഖത്തോടെ വസിക്കും. അപ്പോൾ ദൈവം വഴി കാണിച്ചു കൊടുക്കുന്നു. ഏത് വഴി? തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി. ദൈവം തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം കാണിച്ചു തന്നാൽ അവൻ സുഖത്തോടെ വസിക്കും. അപ്പോൾ അതിൻ്റെ മാർഗം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുക. മൂന്ന് തരം വഴികളെക്കുറിച്ച് ഈ ഭാഗത്ത് ഈ സങ്കീർത്തനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഞാൻ ആ മൂന്ന് വഴികളെക്കുറിച്ചൊന്ന് പറയട്ടെ. ഒന്ന്, എട്ടാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. നേർവഴി എന്നൊരു വഴിയുണ്ട്, വേദപുസ്തകത്തിനകത്ത് പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. പണ്ട് പൗലോസ് സെർഗ്യോസ് പൗലോസിൻ്റെ വീട്ടിൽ ബർണബാസും പൗലോസും കൂടി പോയി ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബെറയേശു എന്ന് പറയുന്ന ഒരുത്തൻ സെർഗ്യോസ് പൗലോസിൻ്റെ വിശ്വാസം മറിച്ചു കളയാൻ നോക്കിയപ്പോൾ പൗലോസ് അവനെ ശാസിക്കുന്നത് ഇങ്ങനെയാണ്, ഹാ സകല കപടവും ധൂർത്തു നിറഞ്ഞവനെ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നവനെ. അപ്പോൾ കർത്താവിൻ്റെ നേർവഴി എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ സെർഗ്യോസ് പൗലോസിനുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നേർവഴി എന്ന് പറയുന്നത് സത്യത്തിൻ്റെ പാത എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഉപദേശം. അത് ആർക്കാണ് കാണിച്ചു കൊടുക്കുന്നത്? പാപികൾക്കാണ് കാണിച്ചു കൊടുക്കുന്നത്. പാപിക്കൊരു വഴി കാണിച്ചു കൊടുക്കുന്ന ദൈവമുണ്ട്. എന്താണ് ആ വഴി? ആദ്യത്തെ വഴി നേർവഴിയാണ്. ആദ്യത്തെ വഴി വിടുതലിൻ്റെ വഴിയല്ല, ആദ്യത്തെ വഴി സൗഖ്യത്തിൻ്റെ വഴിയല്ല, ആദ്യത്തെ വഴി സുഖിക്കാനുള്ള വഴിയല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ സുഖമുണ്ടാകണമെങ്കിൽ ആദ്യത്തെ വഴി കയറണം. ആദ്യത്തെ വഴി ഏതാ? നേർവഴി. നേർവഴി ഏതാ? ദൈവം പുത്രനായ ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല കീറി വെട്ടിത്തുറന്ന സ്തോത്രം, പാപമംഗിലമായ ജീവിതത്തിൽ ആദാമ്യ വർഗത്തിന് സംഭവിച്ച അധപ്പതനം, പാപം, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പരിശുദ്ധ ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ വന്ന് ചങ്ക് പിളർന്നൊരു ഒരു ഒരു വഴി ഉണ്ടാക്കി. അതറിഞ്ഞോ? കാശുണ്ടാക്കാനുള്ള വഴി തപ്പി നമ്മൾ കർത്താവിനെ തേടും. സൗഖ്യമാകാനുള്ള വഴി തപ്പി നമ്മൾ ഉപദേശിമാരെ തേടും. ഇവിടെ പോയ വഴിക്കെല്ലാം വഴിയടഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും കെട്ടുപൊട്ടിക്കാനും ബന്ധനമഴിക്കാനും ശാപമുണ്ടോയെന്ന് അന്വേഷിക്കാനും ഒക്കെ നമ്മൾ പല വഴികളും ആത്മീക മാർഗത്തിൽ തേടും. എന്നാൽ ആദ്യത്തെ വഴി വിടുതലിൻ്റെ വഴിയല്ല, ആദ്യത്തെ വഴി സുഖത്തിൻ്റെ വഴിയല്ല, ആദ്യത്തെ വഴി നേർവഴിയാണ്. ജീവിതത്തിൻ്റെ നേർവഴി കയറിയവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വഴിയിലേക്ക് കയറാം. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഒരു വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക്, ആ വഴിയിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് അങ്ങനെ കയറിപ്പോകുന്നൊരു മാർഗമാണ് ഈ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കയറേണ്ട വഴി ഏതാ? ആദ്യം നമ്മൾ കയറേണ്ട വഴി സ്തോത്രം നേർവഴിയാണ്. നേർവഴി, ദ സ്ട്രൈറ്റ് വേ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ആ ദൈവമായ കർത്താവ് ഒരുക്കിയ ഒരു എല്ലാവർക്കും ഒരു വഴിയുള്ളൂ, മുഖപക്ഷമില്ല ദൈവത്തിന്. വളഞ്ഞ വഴി ആത്മീയത്തിന് ചേരില്ല. വളഞ്ഞ വഴിയിൽ കൂടെ നടക്കുന്നവനാ പാപി. സ്തോത്രം, പാപിയായ മനുഷ്യന് ദൈവം കാണിച്ചു കൊടുക്കുന്നത് നേർവഴിയാണ്. നേർവഴിയാണ് ഒന്നാമത്തെ വഴി, നേർവഴി. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ സൗമ്യതയുള്ളവരെ, 9-ാം വാക്യം, അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ വഴി, തൻ്റെ വഴി, ഗോഡ്സ് ഓൺ വേ, ദൈവത്തിൻ്റെ സ്വന്തം വഴി. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. ദൈവത്തിൻ്റെ സ്വന്തം വഴി, ദൈവത്തിൻ്റെ വഴി.
പഠിപ്പിച്ചു കൊടുക്കുന്നു. കേൾക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴി അത് ആർക്കാ പഠിപ്പിച്ചു കൊടുക്കുന്ന? സൗമ്യതയുള്ളവർക്ക്. അപ്പോൾ ഈ മറ്റേ വഴിയിലേക്ക് കയറി, ഏത് നേർവഴിയിലേക്ക് കയറി, നേർവഴിയിലേക്ക് കയറുമ്പോൾ സൗമ്യത എന്ന് പറയുന്ന വാക്ക് ആത്മീകത്തിൻ്റെ ഒരു ഒരു പ്രദർശനമാണ്. സ്തോത്രം. അത് ആത്മഫലത്തിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ് സൗമ്യത. സൗമ്യതയുടെ ഓപ്പോസിറ്റ് നമ്മൾ പറയില്ലേ വെപ്രാളം കാണിക്കുക, അങ്ങ് ബഹളം വയ്ക്കുക എന്ന് പറയില്ലേ. സ്തോത്രം. അത് ശരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് അതാണ്, സൗമ്യതയുടെ ഓപ്പോസിറ്റ് അങ്ങ് വെപ്രാളമാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ നേർവഴി കയറിയില്ലേ, ദൈവത്തിൻ്റെ വഴി കൂടെ പോവല്ലേ. അപ്പോൾ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? വെപ്രാളം കാണിക്കാതിരിക്കണം. ഒരു കാര്യത്തിന് വേണ്ടി പതുക്കെ വെപ്രാളം കാണിക്കാതിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൻ്റേതായിരിക്കുന്ന വഴിയുണ്ട്, ആ വഴി ദൈവം പഠിപ്പിക്കും. അത് കാണിക്കുകയല്ല, പഠിപ്പിക്കും. അപ്പം നേർവഴിയിൽ കയറിയ ആളുകൾക്ക് ദൈവത്തിൻ്റെ വഴി പഠിക്കാനുണ്ട്. അത് ആര് പഠിപ്പിക്കും? ദൈവം പഠിപ്പിക്കുമെന്നാണ് തിരുവെഴുത്ത് നമുക്ക് ബോധ്യമാക്കി തരുന്നത്. നേർവഴി ദൈവം പഠിപ്പിക്കും, നേർവഴി ദൈവം പഠിപ്പിക്കും. മൂന്നാമത്തതിനകത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? 12 വാക്യം. യഹോവ ഭക്തനായ പുരുഷനാര്? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും, അവൻ സുഖത്തോടെ വസിക്കും. കേട്ടോണെ, മൂന്നാമത്തെ വഴി, തിരഞ്ഞെടുക്കേണ്ട വഴി. ജീവിതത്തിൻ്റെ ചില വേളകളിൽ നാം തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി എന്ന് പറയുന്ന ഒന്നുണ്ട്, തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി. സ്തോത്രം. അത് നമ്മൾ തിരഞ്ഞെടുത്തേ പറ്റൂ, ബോധ മനസ്സോടുകൂടെ തിരഞ്ഞെടുത്തേ പറ്റൂ. അങ്ങനെ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ദൈവം തമ്പുരാൻ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, പാപിക്ക് നേർവഴി കാണിച്ചു കൊടുക്കും. രണ്ട്, സൗമ്യതയുള്ളവനെ ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കും. മൂന്ന്, യഹോവ ഭക്തൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കും. ഈ മൂന്ന് വഴികളും വേണ്ടുമണ്ണം നമ്മുടെ ജീവിതത്തിൽ ഫലിക്കാൻ തുടങ്ങിയാൽ അവൻ സുഖത്തോടെ വസിക്കും. വഴിയറിയാതെ അലയുന്നവനെ പോലെ, വഴി തെറ്റി ചുറ്റിക്കറങ്ങുന്നവനെ പോലെ, ഒരു വഴിയും കാണാതെ തലയിൽ കൈകൊടുത്തിരിക്കുന്നവനെ പോലെ, വഴിയില്ലാത്തടത്ത് പകച്ചു നിൽക്കുന്നവനെ പോലെ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആരെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ 10-ാം ദിവസം ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ദൂതിതാണ്, നീ സുഖത്തോടെ വസിക്കണം, നമ്മുടെ കുടുംബം സുഖത്തോടെ വസിക്കണം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ രസിക്കാവുന്ന രസം വേറെ, സുഖം വേറെ കേട്ടോ. ഇതൊക്കെ തമ്മിലുള്ള പദങ്ങൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. രസിക്കാവുന്നതിൻ്റെ പരമാവധി കുടിച്ചും തിന്നും അട്ടഹസിച്ചും ആഘോഷിച്ചും എല്ലാം മറന്ന് നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടതുപോലെ ആഡംബരത്തിൻ്റെ മട്ടുപ്പാവിൽ എല്ലാം കൊണ്ടും മതിമറന്ന് ജീവിക്കുന്നതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്ന സുഖമെന്ന് പറയുന്നത്. മനസ്സിന് സുഖമുണ്ടാവണം, ശരീരത്തിന് സുഖമുണ്ടാവണം. സ്തോത്രം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ സുഖമുണ്ടാവണം, ജീവിതത്തിൽ സുഖമുണ്ടാവണം, ദാമ്പത്യ ജീവിതത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ജോലിസ്ഥലത്തെല്ലാം സുഖമുണ്ടാവണം. സ്തോത്രം. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അതാണ് എഴുതിയത്, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. അത് ദൈവം അനുവദിക്കുന്നതാണ്. അതിന് ഈ മൂന്ന് വഴികളെക്കുറിച്ച് ആഴമായി ചിന്തിക്കുക. ആദ്യത്തെ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് കയറും, അവിടെ നിന്ന് അടുത്ത വഴിയിലേക്ക് കയറും, മൂന്നാം ഘട്ട വഴിയിലേക്ക് കയറുമ്പോൾ ജീവിതം സുഖകരമാകാൻ തുടങ്ങും. വഴി തെറ്റിയിട്ട് സുഖം തേടിയാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്കത് കിട്ടിയെന്നിരിക്കില്ല. പ്രതീക്ഷയോടെ നേർവഴി താണ്ടാം. ദൈവത്തിൻ്റെ അടുക്കൽ സൗമ്യതയോടെ ഇരുന്ന്, വെപ്രാളം കാണിക്കല്ലേ, ധൃതി പിടിക്കല്ലേ, അവൻ്റെ അടുക്കൽ സൗമ്യതയോടെ ഇരുന്ന് നമുക്ക് ദൈവത്തിൻ്റെ വഴി പഠിക്കാം. ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം. ദൈവം ഓരോ കാര്യങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വഴിയുണ്ട്. ദൈവം പല കാര്യങ്ങളെയും നടത്തിവിട്ട, കടത്തിവിട്ട വഴിയുണ്ട്. ആ വഴി ദൈവത്തിൻ്റെ ആയിരം ആയിരം വഴികളുണ്ട്. ആ വഴി ദൈവം നമ്മളെ പഠിപ്പിക്കും. ചില സൗമ്യതയോടെ വെപ്രാളം കാണിക്കാതെ, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യാതിരിക്കില്ല, ദൈവം എന്നെ കൈവിടില്ല, ദൈവം എന്നെ മറക്കത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ നേർവഴി നടക്കുന്നതല്ലേ ഞാൻ. ഞാൻ പാപിയായിരുന്നു, അവൻ എന്നെ നേർവഴി കാണിച്ചു തന്നു, ഞാൻ ആ വഴിയിലൂടെ നടക്കുക. ഇനി അവൻ്റെ സമീപെ ഇരിക്കുമ്പോൾ, സാന്നിധ്യത്തിലിരിക്കുമ്പോൾ, 21 ദിവസത്തെ പ്രാർത്ഥനയിൽ അധിക സമയം ദൈവത്തിൻ്റെ കാൽക്കലിരിക്കുമ്പോൾ അവൻ എന്നെ പഠിപ്പിക്കും അവൻ്റെ വഴികൾ. പ്രശ്നകലുഷിതമായ ലോകത്ത് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കാൻ, എൻ്റെ കുടുംബത്തെ സ്വസ്ഥതയോടെ മുന്നോട്ട് കൊണ്ടുള്ള വഴി ദൈവം എന്നെ ഓഹറാബാഷിയാന. ആ വാക്കെന്നോട് ഭയങ്കരമായി പറയാൻ പറയുന്നു. എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് നന്നായിട്ടൊന്ന് ജീവിക്കാൻ. പലരോട് ചോദിച്ചു ഈ പ്രശ്നങ്ങളൊന്ന് തീരാൻ, എൻ്റെ ഭാഗത്താണോ കുറ്റം, എന്നെ അങ്ങയുടെ വഴി പഠിപ്പിക്കണേ,
അതിൻ്റെ സൗമ്യതയോടെ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കാമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കും. മൂന്ന്, നീ സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നീ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം നിനക്ക് കാണിച്ചു തരും. ഇനിയും വഴിയെക്കുറിച്ച് എത്രയോ വാക്യങ്ങൾ വചനത്തിൽ കാണും. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, സുഖത്തോടെ ജീവിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ജീവിതത്തിലൊരിക്കൽ പോലും കണ്ണീര് തോരാത്ത, മനസ്സിൻ്റെ നീറ്റിലും പുകച്ചിലും മാറാത്ത നിങ്ങൾ എന്നും ഒരു ശവിക്കപ്പെട്ട വസ്തു പോലെ മാറിക്കിടക്കരുത്. നിങ്ങൾ സുഖത്തോടെ വസിക്കണം. പോസിറ്റീവായി ചിന്തിക്ക്, എനിക്കത് കഴിയുമെന്ന് പറ. ഇന്ന് 25-ാം സങ്കീർത്തനത്തിൻ്റെ ഈ വാക്യം 13-ാം വാക്യം അടിവരയിട്, എന്നിട്ട് നിങ്ങൾ അടിവരയിട്ടിട്ട് രണ്ടുമൂന്ന് മഷി കൊണ്ട് വാക്യം വെട്ടിക്കളയുമല്ല, അടിവരയിട്ടിട്ട് പറ, എനിക്ക് സുഖത്തോടെ വസിക്കാൻ പറ്റും. ബാക്കി കാലം എൻ്റെ കുഞ്ഞ് സുഖത്തോടെ വസിക്കും. മക്കൾ ദൂരത്താണെങ്കിൽ, അവിടെ എന്തെങ്കിലും കഷ്ടത്തിലാണെങ്കിൽ വിളിച്ചു പറ, മോനെ ഇന്ന് ഞാൻ കേട്ട ദൂതിതാടാ 25-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യം, നിൻ്റെ ബൈബിൾ എടുത്ത് നീ ഒന്ന് അടിവരയിട്, നിരാശപ്പെടാതെടാ, നിനക്ക് സുഖകരമായൊരു ജീവിതം കിട്ടും. മോളെ നിനക്ക് സുഖകരമായൊരു ജീവിതം കിട്ടും. ദൈവമാണ് പ്രോമിസ് ചെയ്തത്. അതിന് നീ ദൈവത്തിൻ്റെ അടുക്കൽ സൗമ്യതയോടിരിക്കുക. നിന്നെ ദൈവം ആരെയും പഠിപ്പിക്കാത്തൊരു വഴി പഠിപ്പിക്കും എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. നമുക്കത് ഏറ്റെടുക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വചനം പറയുന്നത് അതുപോലെ ചെയ്യുന്ന ചില അമ്മമാരും പിതാക്കന്മാരും ഞങ്ങളുടെ കൂടെയുണ്ട്. ചിലർ ഈ വചനം ആർക്കും കൊടുക്കാതെ കേട്ടിട്ട് അതുപോലെ കളയുന്നവരുണ്ട്. ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തവരുണ്ടാകും. കർത്താവ്, അങ്ങനെയുള്ളവരുണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ആർക്കെങ്കിലും ഒരടിക്കുറിപ്പോടെ ഈ സന്ദേശം അയച്ചു കൊടുക്കാൻ ദൈവം പ്രേരിപ്പിക്കുന്നെങ്കിൽ അവരുടെ പ്രയത്നം വ്യർത്ഥമാകരുത്. അവരുടെ സന്തതി സുഖത്തോടെ വസിക്കണം, അവർ സുഖത്തോടെ വസിക്കണം. ഭൂമിയിൽ അങ്ങനെ ഒരു അവകാശം ദൈവം തന്നിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ഭൂമി നരകമാണ്, ഇവിടെ സുഖിക്കാമെന്ന് നോക്കണ്ട എന്നല്ല ദൈവം പറഞ്ഞെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സുഖത്തോടെ, മാനസിക ശാരീരിക ആത്മീക സുഖത്തോടെ വസിക്കാനുള്ള വഴി ദൈവം തൻ്റെ ജനത്തിന് പറഞ്ഞു കൊടുക്കണേ. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. അരുതാത്ത വഴിയിലൊന്നും നിൻ്റെ മക്കൾ പോകല്ലേ. കർത്താവ് കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.